പകല് ചിന്തിച്ച വേദവാക്യത്തിലേക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് വേഗം എടുത്തു വരാം. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17, 18 വാക്യങ്ങൾ. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. പതിനെട്ടാമത്തെ വാക്യം കൂടെ, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ആ ബൈബിളിൽ തന്നെ കൈവച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഈ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 38-ാമത്തെ ദിവസം രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് തിരുവചന പാദത്തിൽ ഇരിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. ചർച്ചിൽ കടന്നു വന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ ആമേൻ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ 64 കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് മീഡിയയിൽ കൂടെ കേൾക്കുന്നവരെല്ലാം സന്ധ്യാ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ രാവിലെ നാം ചിന്തിച്ച വേദവാക്യത്തിൽ തന്നെയാണല്ലോ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിനെ നിർത്തിയിരിക്കുന്നത്. രാവിലെ നമ്മൾ ആമേൻ ആരാധനയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർ ആ വചനത്തിൻ്റെ ആമേൻ അതിൻ്റെ ബേസിക്കായിട്ട് അതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരങ്ങൾ നൽകി. ഇന്ന് രാത്രിയിൽ നമ്മളെ തുടർമാനമായി ബാക്കി ഭാഗമെന്ന പോലെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ വചന ധ്യാനത്തിങ്കിൽ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആ ചെറിയ പ്രകാശം നിങ്ങളുമായി ഷെയർ ചെയ്ത് സമയത്തിനുള്ളിൽ തന്നെ ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ലേഖനം യഹൂദാ ക്രിസ്ത്യാനികൾക്ക്, ചിതറിപ്പോയ മക്കൾക്ക് എഴുതിയ ദൈവത്തിൻ്റെ വചനം. ഈ വചനത്തിനകത്ത് നമ്മൾ രാവിലെ ചിന്തിച്ചത് എന്തിനാണ് യേശു ക്രൂശിൽ മരിച്ചത്, യേശു കർത്താവിൻ്റെ ക്രൂശീകരണം, യേശു കർത്താവിൻ്റെ സഹനം എന്തിനാണ്, എന്തിനാണ് യേശു സഹനങ്ങളിൽ കൂടെ കടന്നുപോയത്, പാപമില്ലാത്തവൻ എന്തിനു പാപം ഏറ്റെടുത്തു, ശാപമില്ലാത്തവൻ എന്തിനു ശാപം ഏറ്റെടുത്തു, അമ്മേ മരണമില്ലാത്തവൻ എന്തിനു മരണത്തിന് കീഴ്പ്പെട്ടു. ഇതാണ് നമ്മൾ ചിന്തിച്ചത്. യേശുക്രിസ്തുവിന് ശാപമില്ല, യേശുക്രിസ്തുവിന് മരണമില്ല, യേശുക്രിസ്തുവിന് പാപമില്ല. പക്ഷെ ഇല്ലാതിരിക്കുന്ന ഫ്രീ ആയ ഒരു മനുഷ്യൻ ഇത് ഏറ്റെടുത്തു. എന്തിനു വേണ്ടി ഏറ്റെടുത്തു? നാം കഴിഞ്ഞ പകൽ അതിൻ്റെ 1-2 ഭാഗങ്ങൾ ചിന്തിച്ചതാണെങ്കിലും 1-2 വേദവാക്യങ്ങൾ കൂടെ അനുബന്ധമായി ചിന്തിച്ച് പ്രാർത്ഥിപ്പാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. രാവിലെ കടന്നു വരാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കമ്പി വാചകത്തിൽ ആ ഭാഗം ഒന്ന് ഞാൻ നിങ്ങളെ ഒന്ന് അവതരിപ്പിച്ചിട്ട് ആ ദൂതിലേക്ക് ഞാൻ വീണ്ടും കടക്കാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ വായിച്ചപ്പോൾ തന്നെ കേട്ടല്ലോ ഇതൊരു കഷ്ടം എന്ന് പറയുന്ന, കഷ്ടതയെക്കുറിച്ച് പറയുന്ന ഒരു വേദവാക്യമാണ്. ഇന്ന് രാത്രി കഷ്ടത 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 എന്ന് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്താൻ, നിങ്ങളെ നിരാശപ്പെടുത്താനല്ല ഞാനിവിടെ നിൽക്കുന്നത്. കഷ്ടതയെപ്പറ്റി പ്രസംഗിക്കാനല്ല, പക്ഷേ യേശു എന്തിന് കഷ്ടം അനുഭവിച്ചു എന്നത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. 36 ദിവസങ്ങൾ നാം ദൈവസന്നിധിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. നമ്മൾ ഇന്ന് രാവിലെയും പറഞ്ഞു, ഈ ആരാധനയ്ക്ക് കയറി വരുന്നതിന് മുമ്പേയും പറഞ്ഞു, ഇതേപോലൊരു ജീവിതം മറ്റാർക്കും ഉണ്ടാകരുത്. ഒത്തിരി കരഞ്ഞു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ കഷ്ടത മാറുന്നില്ല? ഈ വീട്ടിൽ വന്നു കയറിയമ്മോ ആ നാള് മുതൽ തുടങ്ങിയ കഷ്ടതയാണ്, അല്ലെങ്കിൽ പറയും ഈ കൊച്ചുണ്ടായ സമയം മുതലുള്ള കഷ്ടതയാണ്, ഈ നാട്ടിൽ വന്നപ്പോൾ മുതലുള്ള കഷ്ടതയാണ്. ദൈവഗീതമാണോ എന്നറിയത്തില്ല, പക്ഷേ എന്നാലും ഞാൻ കഷ്ടതയുടെ താഴ്വരെ കൂടെ കടന്നു പോകുന്നത്. ഇതിനകത്ത് എന്തുകൊണ്ട് എനിക്കൊരു മാറ്റമുണ്ടാകുന്നില്ല? കഷ്ടത ഏറി വരുമ്പോൾ സ്വയം ഭ്രാകുന്നവരും സ്വയം നിരാശപ്പെടുന്നവരും ദൈവത്തോടും മനുഷ്യരോടും പിറുപുറുക്കുന്നവരുമാണ് നമ്മൾ പലരും. നമ്മളിൽ പലരുമല്ല, നമ്മളെല്ലാവരും. എന്നാൽ ഈ 36-ാം ദിവസം ദൈവാത്മാവ് നമ്മോട് പറയുന്നത് ഇതിൻ്റെ പുറകിൽ, ഞാൻ രാവിലെ ഓർപ്പിച്ചു, നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ട്. കരമെത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ ദൈവത്തിനൊരു ഗീതമുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവഗീതമല്ലാത്തതൊന്നും ദൈവമക്കളിൽ സംഭവിക്കില്ല. ഇയ്യോബ് കഷ്ടതയ്ക്കൂടെ ഇറങ്ങിപ്പോയെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അമ്മേൻ. അച്ചച്ചന്മാരുടെ ഓമനപുത്രനായിരിക്കുന്ന ജോസഫ് കഷ്ടതയുടെ താഴ്വരകൾ കയറിയിറങ്ങി പൊട്ടക്കിണറുകളും പൊത്തിപ്പേറിൻ്റെ വീടും കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ കണ്ടെങ്കിൽ അത് അവനെ നശിപ്പിക്കാനല്ല, അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്.
എന്നിട്ട് അത് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോണം. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആമേൻ. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു നിയോഗമുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വന്നിട്ടില്ല. കരമുയർത്തിപ്പറ. അല്ലേലൂയ. ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നൂറുകണക്കിന് ജീവിതത്തോട് ഞാൻ ആത്മമണ്ഡലത്തിൽ പറയാം, നീ രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൻ്റെ പൈതൽ ആണെങ്കിൽ, വിശ്വാസ ജീവിതം അനുഭവിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, ഇന്ന് രാത്രി അങ്ങനെയുള്ളവർക്കാണ് ഈ ദൂത്. പുറലോകത്തോടല്ല, ഇത് ഉപവാസ പ്രാർത്ഥനയാണല്ലോ, സമാപന ദിവസമാണല്ലോ. ആത്മാവിൽ ഞാൻ അരുവോടെ പരിശുദ്ധാത്മാവി പ്രാപിച്ചു പറയുകയാ, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് കിട്ടി ഉപവാസ പ്രാർത്ഥന ഒന്നും വിടാതെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പല ദൈവദാസന്മാർ തലേ കൈവച്ച് ആട്ടുകല്ല് കുലുക്കുന്നത് കുലുക്കി ദൂത് പറഞ്ഞിട്ടും ഡേറ്റ് ഇട്ട് പറഞ്ഞിട്ടും വിടുതൽ കിട്ടാതെ അമ്മ നിരാശയുടെ പടുകൂടി നിന്നിട്ട് ഇനിയും പ്രാർത്ഥിക്കുന്നില്ല, വേദപുസ്തകം വായിക്കുന്നില്ല, ഇനിയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നില്ല, ഇനിയും ഞാൻ അമ്മ ഒന്ന് സൈലൻ്റ് ആകാൻ പോവുകയാണ്, ഇനി ഇതിനകത്തൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും മനസ്സിൽ കുറിച്ചിട്ടിട്ട് ഈ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ എനിക്ക് നിന്നോട് പറയാനുള്ളൊരു ദൂത് ഞാൻ പറയാം, അമ്മ ഇത് നിന്നെ തകർക്കാനല്ല, ഇത് നിന്നെ പണിയാനാണ്, ഇത് നിന്നെ ഒതുക്കാനല്ല, നിന്നെ പൊക്കിയെടുക്കാനാണ്. സ്തോത്രം പറഞ്ഞ കർത്താവിന് ഹല്ലേലൂയ. എന്ന പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് എൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് അമ്മേൻ ഞാൻ രാവിലെ ആ ഭാഗങ്ങൾക്ക് തൊട്ടതായതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് ഒത്തിരി നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും പകല് നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന കുറേ പ്രിയപ്പെട്ടവരുണ്ട്, ചർച്ചിനകത്തുണ്ട്, സൂമിലുണ്ട്, മറ്റ് മീഡിയയിൽ കൂടെയുണ്ട്. നിങ്ങളുടെ അറിവിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പകൽ പറഞ്ഞെന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത വാക്യത്തിലേക്ക് കയറാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രമേയമെന്ന് പറയുന്നത് കഷ്ടത എന്തിന് യേശു സഹിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മക്കൾ എന്തിന് കഷ്ടതയിൽ കൂടെ കടന്നുപോയി? കഷ്ടമനുഭവിച്ച യേശു മാറി നിന്ന് പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ എന്ത് ചെയ്യുന്നു, ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ യേശു അനുഭവിച്ചിട്ടാ പറഞ്ഞ്, രുചിച്ചിട്ടാ പറഞ്ഞ്, പാനീയാകം പോലെ കുടിച്ചിട്ടാ പറഞ്ഞ്, ഈ കഷ്ടം സാരമില്ല കുഞ്ഞേ, ഈ കഷ്ടതയിൽ ഞാൻ ജയിച്ചവനായതുകൊണ്ട്, ജയാളിയായ ഞാൻ നിൻ്റെ കൂടെയുള്ളത് കൊണ്ട്, ഈ രാത്രി 36-ാം ദിവസം ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി വിരളി ചൂണ്ടി പറയുകയാ, ജയാളിയായ കർത്താവ് നിങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഇന്നലകളിൽ നിന്നെ ശൂന്യത വരുത്തിയ കുടുംബജീവിതത്തിൽ, തലമുറയിൽ, ജോലിയിൽ, ആരോഗ്യത്തിൽ കടത്തിവിട്ട സകല പരിശോധനയുടെ മുമ്പിൽ നീ നന്മ ചെയ്തിട്ടാണ് നീ ഇത് കടന്നു പോകുന്നെങ്കിൽ നല്ലതെന്ന് വിശ്വസിക്കുക. കാരണം നിന്നെക്കുറിച്ചും നിൻ്റെ കുടുംബത്തെക്കുറിച്ചും നീ ചെയ്യുന്ന ജോലി മണ്ഡലത്തെക്കുറിച്ചും ഈ ദിവസങ്ങളിൽ നീ കടന്നു പോകുന്നത് ആരോടും തുറന്നു പറയാതെ മനസ്സിനകത്ത് കൊണ്ടുനടക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഉപദേശിയോടോ വീട്ടിലുള്ള ഭർത്താവിനോടോ ഭാര്യയോടോ കുഞ്ഞുങ്ങളോടോ തുറന്നു പറയാതെ ഒരു ബന്ധുമിത്രാദികളോടോ ഫോണെടുത്ത് പറയാതെ ഓടിച്ചെന്ന് പറയാതെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് നിൻ്റെ കാര്യങ്ങൾ പറയുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവി ഞാൻ പറയാ, ആമേൻ. നന്മ ചെയ്തിട്ട് നീ കഷ്ടപ്പെടുന്നെങ്കിൽ, നന്മ ചെയ്തിട്ട് നീ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, നന്മ ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് കരഞ്ഞിട്ട് വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ട് ആരാധനയ്ക്ക് വേണ്ടി നിന്നിട്ട് ഒരു ദൈവ പൈതലായി നിന്നിട്ട് നിന്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത ചില കഷ്ടതകൾ ആമെ തലയ്ക്കുമീതെ ഓളം തല്ലി വരുന്നെങ്കിൽ അതിൻ്റെ മുമ്പിൽ പിന്മാറരുത്, അതിൻ്റെ മുമ്പിൽ സുല്ലിട്ടു മാറരുത്. ഇന്ന് രാത്രി അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയണം, എൻ്റെ ഈ വിഷയത്തിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഇന്ന് രാത്രി പൊട്ടക്കിണർ വരുമ്പോൾ ഭാരപ്പെടരുത്, പൊത്തിപ്പേറിൻ്റെ വീട് വരുമ്പോൾ ഭാമീൻ ഭാരപ്പെടരുത്. കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ നിനക്കെതിരെ രേഖയെഴുതിയാൽ ഭാരപ്പെടരുത്, കാരണം അതിൻ്റെ പുറകിൽ ഒരു സിംഹാസനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. രാജാവ് കഴിഞ്ഞ അടുത്ത സ്ഥാനം ജോസഫിന് വേണ്ടി ദൈവം ഒരുക്കിയത് ഇന്നലകളിൽ കണ്ട അച്ചാച്ചന്മാരുടെ കച്ചവടക്കാരുടെ മുമ്പിൽ പതറാതെ നിന്നതുകൊണ്ടു, കാമെ ലഭിച്ച വെളിപ്പാടിൽ നിന്നതുകൊണ്ടു, ദർശനത്തിൽ നിന്നതുകൊണ്ടുമാണെങ്കിൽ പിന്നത്തേതിൽ ജോസഫിനെ കൈവിടാത്തൊരു ദൈവം ആമേൻ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ ഉയർത്തിയെങ്കിൽ, ആമേൻ. നമ്മെ ഉയർത്തുവാൻ ദൈവം മതിയായവനാണെന്ന് പറഞ്ഞ് ആ ദൂതിന് ഞാൻ കാലുമാറുകയാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആ ചിന്തയിലേക്ക് വരികയാണ്. അപ്പൊ യേശു കഷ്ടം സഹിച്ചു. ആദ്യം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, നിങ്ങൾ കഷ്ടം സഹിക്കുന്നു, സഹിക്കണമെന്ന് ദൈവഗീതം എങ്കിൽ. അപ്പൊ ചില ദൈവഗീതവും കഷ്ടം സഹിക്കാൻ വേണ്ടി ഉണ്ട്. സ്തോത്ര. കഷ്ടത വരുമ്പോൾ നമ്മൾ പറയും പിശാജ് മാന്തി, പിശാജ് പോരാടി, നമ്മൾ പറയും പിശാജിൻ്റെ പോരാട്ടമോ വരത്തുപോക്ക, ആമൻ അടുത്ത് താമസിക്കുന്ന പുള്ളിയ, ആമൻ ജലിലിയ, വലിയ ആമേൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇവിടെ ഇത് പത്രോസ് പറയുക, ചിലത് ദൈവഗീതമാ. കരം വീഴ്ത്തി സ്തോത്രം പറ.
ആമേൻ. ഇന്ന് രാത്രി പറ ചിലത് ദൈവഗീതമാ. ഇന്ന് രാത്രി ഇങ്ങനെ പറ, ഞാൻ അനുഭവിക്കുന്ന ചിലത് ദൈവഗീതമാ. ഇന്ന് രാത്രി സ്തോത്രം പറ, ചിലത് ദൈവഗീതമാ. സ്തോത്രം പറഞ്ഞാട്ടെ ആമേൻ. ചിലത് ദൈവഗീതം ആമേൻ. ഇന്ന് രാത്രി ദൈവഗീതത്തിന്റെ പാക്കേജിനകത്ത് കഷ്ടതയുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കരുത്. അതിന്റെ പൂർത്തീകരണത്തിൽ നിനക്ക് വേണ്ടി നന്മ ഒരുക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് തിരിച്ചറിയുന്ന മക്കൾ ഇന്ന് രാത്രി ദൈവഗീതത്തിന്റെ മുമ്പിൽ കരമടിച്ചോ ആമേ. കരമുയർത്തിയോ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ചില ദൈവഗീതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നീ കഷ്ടം അനുഭവിക്കും, ദൈവഗീതമാണെങ്കിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ്യ. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ കഷ്ടത മാറാൻ വേണ്ടിയാ ഉപദേശി പ്രാർത്ഥിക്കുന്നത്. ആമൻ ഈ ചർച്ചിൽ ഓടി വന്നത് കഷ്ടത മാറാൻ വേണ്ടിയാ. ആമൻ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ട്, ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ജോലിക്കകത്ത് പ്രയാസം, കുടുംബജീവിതത്തിൽ പ്രയാസം, തലമുറയിൽ പ്രയാസം. എന്നാൽ ഇതാ പത്രോസ് പറയുന്നു, നീ അനുഭവിക്കുന്ന കടന്നുപോകുന്ന ഈ താഴ്വര ദൈവഗീതമാണെങ്കിൽ, അത് നന്മ ചെയ്തിട്ടാണെങ്കിൽ നല്ലതെന്ന് പറ. അങ്ങനെ പത്രോസ് പറഞ്ഞത്, അത് നല്ലതെന്ന് പറ. ആമേ അത് ചീത്തയല്ല, നല്ലതാണ്. നീ കർത്താവിന് വേണ്ടി നിന്നിട്ട് കഷ്ടമനുഭവിക്കുന്നെങ്കിൽ, നീ ആരെങ്കിലും സഹായിച്ചിട്ട് കഷ്ടമനുഭവിക്കുന്നെങ്കിൽ, നീ ആരെങ്കിലും കൈക്ക് പിടിച്ചിട്ട് കഷ്ടമനുഭവിക്കുന്നെങ്കിൽ, അത് നല്ലതെന്ന് പറ. അതിനകത്തു ദൈവത്തിന്റെ ഹിതമുണ്ട്. ആമേൻ. ഇന്ന് രാത്രി അത്രയൊക്കെ പറയാൻ കഴിയും. ദൈവത്തിന്റെ ഗീതമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞ, ദൈവത്തിന്റെ ഗീതമുണ്ട്. അപ്പൊ കഷ്ടത ദൈവത്തിൻ്റെ ആമേ ഗീതത്താലാണെങ്കിൽ ആമേൻ പറഞ്ഞേറ്റെടുത്തോണോ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ആദ്യം യേശു കർത്താവ് ഗെതസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആമേൻ ഇരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ കല്ലേറ് ദൂരത്ത് അൻപിമ്പാട് ദൂരത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ആമേൻ. അവരുടെ ശാരീരിക ക്ഷീണം കൊണ്ട് അവർ ഉറങ്ങിക്കാണും. പക്ഷെ അവ സമയം അടുക്കുന്നു എന്നറിഞ്ഞ് ശിഷ്യന്മാരെ വിട്ട് അല്പം ദൂരെ കല്ലേറ് ദൂരത്ത് യേശു മാറി നിന്ന് സ്വർഗത്തിലെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന വാചകത്തിനകത്ത് ഉരുത്തിരിഞ്ഞ ഒരു ശബ്ദമാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. കാരണം ഈ കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നീക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പിതാവാം ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തനിക്ക് നേരിടാൻ പോകുന്ന സഹനങ്ങളെ കണ്ണാലെ കാണുകയാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ടി വിക്കകത്തൂടെ നിങ്ങളെ കാണുന്നത് പോലെ, ഈ ചർച്ചിനകത്തിരിക്കുന്ന നിങ്ങളെ കാണുന്നത് പോലെ, യേശു കർത്താവ് തൻ്റെ സ്വന്തം കണ്ണാലെ തൻ്റെ മുമ്പിൽ വരുന്ന പീലാത്തോസിനെയും അരമനകളെയും ആ മേലിയ ആ കയ്യഫാവിൻ്റെ ആ മേല ആ വീടും ആ കൊട്ടാരങ്ങളും, അതുമാത്രമല്ല ആരവാരം മുഴക്കുന്ന ഒരു കൂട്ടം ജനവും ആമേ ബർബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്ക എന്ന് പറയുന്ന ആ വലിയ ശബ്ദം കാതിൽ കേൾക്കുന്നുണ്ട്. എവിടെ വെച്ച്? ഗെതസമനയിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കും. യേശു കർത്താവ് പലതും കണ്ടു. ആണി കൊണ്ട് അടിക്ക് ആമ അടിച്ച് ആ കൈകൾ അടിച്ച് കയറ്റുന്നതും, കാലിൽ ആണി അടിക്കുന്നതും, തലയിൽ മുൾക്കിരീടം വെക്കുന്നതും, ശരീരത്തിൽ ചാട്ട കൊണ്ട് അടിക്കുന്നതും യേശു ആത്മാവി കണ്ടു. ഇത് മാത്രമല്ല, കൂടെ ഇന്ന് പത്രോസ് ചുംബനം കൊടുത്ത് ഒറ്റിക്കൊടുക്കുന്നത് ആത്മാവി കണ്ടു. പത്രോസ് തന്നെ ഇട്ടിട്ടു പോകുന്നത് ആത്മാവി കണ്ടു. അവനെ കള്ളനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ കയ്യിൽ ചങ്ങലയിട്ട് ആ അരണ്ട വെളിച്ചത്തിൽ, തീപ്പട്ടി പന്തത്തിന്റെ വെളിച്ചത്തിൽ കള്ളനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഈ പടയാളികൾ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ആത്മാവി കണ്ടു. അവൻ്റെ രോമങ്ങൾ പിച്ചിപ്പറിക്കുന്നത് ആത്മാവി കണ്ടു. മുഖത്ത് കർക്കിച്ച് തുപ്പുന്നത് ആത്മാവി കണ്ടു. അവനെ വസ്ത്രം രാജവസ്ത്രം ധരിപ്പിച്ചിട്ട് യഹൂദന്മാരുടെ രാജാവ് ജയ ജയ എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്ത് കറുത്ത തുണി വെച്ച് കെട്ടി അവനെ കോലുകൊണ്ട് തലക്കടിക്കുന്നത് ആത്മാവി കണ്ടു. ആമെ വീണുമെഴുന്നേറ്റു ക്രൂശുമെടുത്തുകൊണ്ട് പോകുന്നത് ആത്മാവി കണ്ടു. മരണം മുമ്പിൽ കണ്ടുകൊണ്ട്, പീഡകൾ മുന്നിക്കണ്ടുകൊണ്ട്, സഹനങ്ങൾ മുന്നിക്കണ്ടുകൊണ്ട് യേശു കർത്താവ് പറയുക, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എന്നിൽ നിന്ന് നീക്കണമേ. പക്ഷെ പിതാവാം ദൈവം പുത്രന്റെ മുമ്പിൽ മുഖം തിരിച്ചു. നമ്മൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുമ്പോൾ മുഖാമെ ചിരിക്കാതെ പ്രതികരിക്കുന്നത് പോലെ, ഒരാളെ വിളിക്കുമ്പോൾ കേൾക്കാതെ പോകുന്നത് പോലെ, നമ്മൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആ വ്യക്തി മുഖം തിരിക്കുന്നത് പോലെ, ഗെതസമനയ്ക്ക് സ്വന്തം പുത്രന്റെ മുമ്പിൽ പിതാവാം ദൈവം മുഖം തിരിച്ചു. എന്തിന്? ആ കഷ്ടത, ആ സഹനം നല്ലതെന്ന് പിതാവാം ദൈവം കണ്ടു. തൻ്റെ ഓമനകുമാരൻ ഭൂമിയിൽ ജാതനായത് നല്ലതെന്ന് കണ്ടെങ്കിൽ, ആമേ തൻ്റെ ഓമനകുമാരൻ ക്രൂശിക്കപ്പെടുന്നതും നല്ലതെന്ന് കണ്ടു. ഏദൻ തോട്ടത്തിൽ സർവ്വസൃഷ്ടികളെ ഉണ്ടാക്കിയിട്ട് ഓരോ സൃഷ്ടിയുടെയും അവസാനം യേശു നല്ലത് എന്ന് പറഞ്ഞെങ്കിൽ, കടലുണ്ട്, ആമേ കടലിനകത്ത് വെള്ളത്തെ, ആ വെള്ളത്തിനകത്ത് തിമിംഗലങ്ങളെ
ഉണ്ടാക്കി ചെറുമത്സ്യങ്ങളെ ഉണ്ടാക്കി നല്ലതെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ആമ ചന്ദ്രങ്ങളെയും ഗോളങ്ങളെയും ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണേ ആമ പ്രപഞ്ചത്തിൽ മനുഷ്യ സൃഷ്ടിയെ ഉൾപ്പെടെ ആമ കാടും മേടും എല്ലാ മൃഗങ്ങളെയും ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്വർഗം നല്ലതെന്ന് കണ്ടെങ്കിൽ അവസാന ഗതസമനയിലും പിതാവാം ദൈവം മനസ്സുകൊണ്ട് പറഞ്ഞു നല്ലത് എന്നിട്ട് പുത്രന്റെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും മുമ്പിൽ മുഖം തിരിച്ചു മാറി നിന്നൊരു പിതാവുണ്ട് അത് ക്രൂരനായ പിതാവല്ല അവിടെ വാത്സല്യത്തിന്റെ പിതാവാണ് ക്രൂരനായ പിതാവായതുകൊണ്ടല്ല മുഖം തിരിച്ചത് പിന്നെ വാത്സല്യത്തിന്റെ പിതാവാണ് എന്താണ് വാത്സല്യത്തിന്റെ പിതാവ് ഒരു കൂട്ടം ജനത പാപത്തിന്റെ പടുകുഴിക്കകത്തേക്ക് വീഴുന്നു കണ്ടിട്ട് എന്റെ പുത്രൻ ഇപ്പോൾ മരിക്കേണ്ടത് നല്ലതെന്ന് പിതാവ് കണ്ടെങ്കിൽ ഇന്ന് രാത്രി കഷ്ടം അനുഭവിക്കുന്നവരോട് ദൈവം അതേ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് പറയുന്നു ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന ഈ വേദന സ്വർഗം അയ്യോ എന്തോ പറ്റി നിനക്ക് നിനക്കിത് വന്നല്ലോ എന്ന് ലോകം പറയും പക്ഷെ സ്വർഗം നിന്നെ നോക്കി പറയുന്നു നല്ലത് സ്വർഗം പറഞ്ഞേ നല്ലത് ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചതിനെ നോക്കി 36-ാം ദിവസം 38-ാം ദിവസം ദൈവാത്മാവ് ഇതിനകത്ത് വിരള ചൂണ്ടി പറയുന്നു നല്ലത് നിന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് നല്ലത് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ സംഭവിച്ചത് നല്ലത് നിന്റെ ജോലിയിൽ സംഭവിച്ചത് നല്ലത് തിരക്കിട്ടോടിയ നിന്നെ ഒന്നുമില്ലാത്തവനായി വീട്ടിലിരുത്തിയിരിക്കുന്നത് നല്ലത് നിന്റെ ഇക്കാമ നഷ്ടമായത് നല്ലത് നിന്റെ ശുശ്രൂഷയ്ക്ക് അല്പം മാമ മങ്ങൾ സംഭവിച്ചത് നല്ലത് കണ്ണുനീരിന്റെ താഴ്വരെ കൂടെ നടന്നുപോയത് നല്ലത് ഇത് ഞാൻ പറഞ്ഞതല്ല സ്വർഗം നിന്നെ നോക്കി പറയുന്നു ഇത് നല്ലത് എന്തിന് നിന്നെ ദൈവത്തിങ്കിലേക്ക് ആടുപ്പിക്കാൻ ചിലതിനെ നോക്കി ദൈവാത്മ പറയുന്നു ലോകം നിന്നെ നോക്കി പറഞ്ഞു നിന്റെ കയ്യിലിരിപ്പാണ് നിന്റെ ശാപമാണ് നിന്റെ പൂർവികളുടെ ദോഷമാണ് ആമെ ലോകം നിന്നെ നോക്കി പറഞ്ഞു പ്രാർത്ഥിക്കുന്നവർ നിന്നെ നോക്കി പറഞ്ഞു നിന്റെ സഭയിലെ പാസ്റ്റർ നിന്നെ നോക്കി പറഞ്ഞു ആമെ പ്രവാചകന്മാർ നോക്കി പറഞ്ഞു ഇത് ശാപമാണ് ഇത് പോരാണ് പോരാട്ടമാണെന്ന് എന്ന സ്വർഗം നിന്നെ നോക്കി പറയുന്നു ഇത് നല്ലത് അത് ദൈവഗീതമാണ് അത് ദൈവഗീതമാണ് എന്റെ കൊച്ചിന്റെ വിവാഹം നടക്കാൻ താമസമുണ്ടോ ദൈവഗീതമാ നീ കാണിച്ച വണ്ടി കൈ കാണിച്ച് നിർത്തിയില്ലെങ്കിൽ ദൈവഗീതമാ ഹല്ലേലൂയ നിന്റെ കുടുംബജീവിതത്തിൽ നീ പ്രവേശിച്ചിട്ട് നിനക്ക് തലമുറയില്ലയോ ദൈവഗീതമാ അയ്യോ ഇതെന്താ പാസ്റ്റർ തിരിച്ചു പറയുന്നേ അതെ ദൈവഗീതമാന 5-ാം സംഖ്യ 6-ാം സംഖ്യ പണം വാങ്ങിച്ച് ലാഭിഷായിട്ട് ജീവിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തും ജീവിച്ച് നിനക്ക് ഇന്ന് ഒരു കാര്യം നടത്തണമെങ്കിൽ കടം വാങ്ങിക്കുന്നത് ദൈവഗീതമാ ദൈവഗീതമാ ആമേൻ നിന്റെ ആവശ്യഘട്ടത്തിൽ നിന്റെ പേഴ്സ് കാലിയാകുന്നത് അക്കൗണ്ട് സീറോയായി കാണിക്കും ദൈവഗീതമാ എന്തിന് നിന്നെ ദൈവത്തിനു വേണം ദൈവത്തിനു വേണം ദൈവരാജ്യത്തിനു വേണം ദൈവരാജ്യത്തിന് അതിന ക്രിസ്തു ക്രൂശിൽ മരിച്ചത് അതിന ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പക്ഷെ ഒരു കാര്യം പറയാ നിക്കുപോക്കില്ലാത്തത് അവൻ്റെ പക്കലില്ല ഇന്ന് രാത്രി തന്നോട് ഏകാഗ്രതരായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ആരുടെയും മനസ്സിൽ തോന്നിയിട്ടില്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടോട് പറയാ നീ വന്നതല്ല സ്വർഗത്തിലെ ദൈവ നിന്റെ കാലും കൈയും പിടിച്ച് കെട്ടി ഇതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുക എന്തിന് ഈ ദൂത് നിന്നോട് പറയാ നിനക്ക് വന്നു ഭവിച്ചത് നല്ലതാണ് ഇന്ന് രാത്രി 38-ാം ദിവസം ആത്മാവി പറയുന്ന ദൂത് മനസ്സിലാക്ക് നീ ഒറ്റപ്പെട്ടത് നല്ലതിനാണ് നിന്റെ കുടുംബജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടത് നല്ലതിനാണ് വഴിത്തലയ്ക്ക് വന്ന ക്ഷീണം നല്ലതിന് പോകുന്ന ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു ആമേനു ആമെ ലേവ്യനായ പുരോഹിതനായി രണ്ടുപേർ അതിലെ കടന്നുപോയി പക്ഷേ അവരാരുവിനെ ആമെ കണ്ടില്ല ഇവരാരുവിനെ പരിഗണിച്ചില്ല
പക്ഷേ ഒരു നല്ല ശമരിയക്കാരൻ ആ വഴിയെ വന്നു, ആ വഴിയെ വന്നു. അവനെന്താ ചെയ്തത്? ആ മൃഗത്തിൻ്റെ പുറത്തു നിറങ്ങിയിട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ്റെ മുറിവ് കെട്ടി, എണ്ണ പൂശി. ആ എണ്ണ പൂശി കെട്ടിയിട്ട് ആ മൃഗത്തിലെടുത്തെടുത്തിട്ടിട്ട് വഴിയമ്പലത്തി കൊണ്ട് കിടത്തി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൂത് പറയുകയാ, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലകളിൽ മുറിവേറ്റ ചിലത്, വഴിത്തലക്കൽ കിടന്ന ചിലത്, കണ്ണുനീരൊഴുക്കിയ ചിലത്, ഇന്ന് രാത്രി പലരും നിന്നെ കണ്ടിട്ട്, ചില അമ്മേ പുരോഹിതന്മാർ ലേവ്യന്മാർ കണ്ടിട്ട് നിന്നെ കാണാതെ പോയിട്ട്, ഇന്ന് രാത്രിയിൽ ആത്മാവ് ഞാൻ പറയുക, ഒറ്റപ്പെട്ട മണ്ഡലത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ സ്വർഗം ഇറങ്ങി നിൽപ്പുണ്ട്. ഇന്ന് രാത്രി എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ ബാക്കി ചെയ്യുമെന്ന് പറഞ്ഞത്. ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, ആക്രമിക്കപ്പെട്ട ഈ ആമ കള്ളന്മാരിൽ ആക്രമിക്കപ്പെട്ട മനുഷ്യൻ ആമ റോഡിൽ കിടന്ന നല്ലത്. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് നല്ല ശമരിയക്കാരനെ കാണാൻ പറ്റിയത്, അതുകൊണ്ടാണ് നല്ല സ്ഥലത്തെത്തിയത്. ഇന്ന് രാത്രി ചില മുറിവുകൾ അനുഭവിക്കുന്നവരെ, ഇന്ന് രാത്രി എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നവരെ, ഇന്ന് രാത്രി നാളുകളായി വഴിത്തലക്കൽ കിടക്കുന്നവരെ, പ്രതീക്ഷ അസ്തമിച്ചവരെ, ആമ വിടുതൽ കിട്ടാതെ നിലവിളിക്കുന്നവരെ, ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ദൈവാത്മ പറയുന്നു, ഒരു നല്ല ശമരിയക്കാരൻ നിന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടതിന്, നിന്റെ തിരക്കുള്ള യാത്രയ്ക്ക് തിരക്കിട്ട ജീവിതത്തിൽ ആമേൻ വഴിയമ്പലത്തിൽ കൊണ്ട് നിന്നെ എത്തിക്കേണ്ടതിന്, മുറിവൊന്ന് ഉണക്കേണ്ടതിന്, എണ്ണയൊന്ന് പൂശേണ്ടതിന്, ഒരു ശമരിയക്കാരന്റെ കയ്യിൽ നീ വരേണ്ടതിന് ഈ മുറിവ് അനിവാര്യമായെങ്കിൽ അത് നല്ലതെന്ന് പറ. ഇന്ന് രാത്രി ഉണങ്ങാത്ത മുറിവുകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടോട് പറയോ, നിന്റെ മുറിവ് കാണുമ്പോൾ പലരും നിന്നെ മാറിപ്പോയേക്കാം, പക്ഷെ മാറാത്ത ഒരുത്ത് നിന്റെ അടുക്കൽ വരുന്നത് കൊണ്ട് ഈ മുറിവ് നല്ലതെന്ന് പറ. കഴിഞ്ഞ രാത്രി ഞാൻ ഈ വേദവാക്യം വായിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന മുറുകി ഞാൻ കുറേ ദൈവസന്നിധി കരഞ്ഞു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. ഇന്ന് രാത്രി ഞാൻ ആത്മസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ പറയുകയാ, ആല് ചില മുറിവുകൾ നിന്നെ തകർക്കാനല്ല, ശമരിയക്കാരൻ്റെ കയ്യിൽ കൊണ്ടെത്തിക്കാനാ. ആമേം പറഞ്ഞാട്ടെ. നിന്റെ മുറിവുകൾ തകർക്കാനല്ല, നിന്റെ മുറിവുകൾ തകർക്കാനല്ല, വാ തുറന്ന് സ്തോത്രം പറ. ഈ മുറിവ് തകർക്കാനല്ല, ഈ പരാജയം തകർക്കാനല്ല, നിന്നെ ശമരിയക്കാരന്റെ കയ്യിൽ കൊണ്ടെത്തിക്കാനാ. ആമ എത്തിക്കേണ്ടവന്റെ കയ്യിൽ കൊണ്ടെത്തിക്കാനാ. ഈ കാലുവേദന എത്തിക്കേണ്ടവന്റെ കയ്യിൽ കൊണ്ടെത്തിക്കാനാ. ഈ നെഞ്ചുവേദന എത്തിക്കേണ്ടവന്റെ കയ്യിൽ കൊണ്ടെത്തിക്കാനാ. ഈ കടഭാര എത്തിക്കേണ്ടവന്റെ കയ്യിൽ കൊണ്ടെത്തിക്കാനാ. വിട്ടുമാറാത്ത പരാജയ ജോലിയില്ലായ്മ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അത് കണ്ടിട്ട് നിന്നെ നോക്കി, അയ്യോ നിനക്കിത് സംഭവിച്ചോ എന്നല്ല, സ്വർഗം നിന്നെ നോക്കി പറയുന്നു, അത് നല്ലത്. ഒന്ന് പ്രാർത്ഥിച്ചേ, എന്റെ ചയമരുന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവി പ്രാർത്ഥിച്ചേ. ആമേ ഒറ്റയ്ക്ക് കരഞ്ഞില്ലേ, ഒറ്റയ്ക്ക് നിലവിളിച്ചില്ലേ ദൈവസന്നിധിയിൽ? ആമേ നീക്കുപോക്കില്ലാത്ത വിഷയ, മറുപടി കാണാത്ത വിഷയ, ഇന്ന് രാത്രി നീ ഒത്തിരി എടുത്ത് ആ വിഷയവുമായിട്ട് ഓടിച്ചെന്നു. ഹല്ലേലൂയ, പലതും കേട്ടും മടുത്താണോ ഇന്ന് രാത്രി ഇതിനകത്ത് കയറിയിരിക്കുന്നേ എന്ന സ്വർഗം പറയുന്നു, ഇതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഇതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഇതിന്റെ പുറകിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ഇതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഗീതമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം കൊടുത്തേ. ആമേൻ. യേശു കർത്താവ് കഷ്ടം അനുഭവിച്ച അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നന്മ ചെയ്തിട്ട് നീ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ നല്ലതെന്ന് പറ, അത് നല്ലതാണ്. ഒന്ന് പറഞ്ഞേ, അത് നല്ലതാണ്, അത് നല്ലതാണ്. ആരാ പറഞ്ഞത് നല്ലതല്ലെന്ന്? നീ പാർക്കുന്ന വീട്ടിൽ പ്രയാസം വരുമ്പോൾ പ്രവാചകൻ പറയും, വിറ്റിട്ട് വേറെ വീട് മാറാൻ പറയും, കുഞ്ഞെ പോകല്ലേ, അത് നല്ലതിനാ. ജീസസ്, നീ ബിസിനസ് ചെയ്യുന്ന കടമുറിക്കകത്ത് ബിസിനസ് ഡള്ളാകുമ്പോൾ ആമ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്നവൻ പറയും, അതിനകത്തൊരു പോരാട്ടമുണ്ട്, അടുത്ത് താമസിക്കുന്ന അടുത്ത് ബിസിനസ് ചെയ്യുന്നവൻ മറ്റേ പുള്ളിയാ, നീ ഓടരുത്, അത് നല്ലതിനാ. ഇന്ന് രാത്രിയിൽ എവിടെയാണോ യേശു തകർക്കപ്പെട്ടത് അവിടെ തന്നെ രാജാവായി വരുന്നത് നല്ലതിനാ. യേശു നിന്ദിക്കപ്പെട്ടത് ആമേൻ ഒലിവുമലയിലാണെങ്കിൽ, യേശു അപമാനിക്കപ്പെട്ടത് ഒലിവുമലയിലാണെങ്കിൽ, യേശു കരഞ്ഞത് ഒലിവുമലയിലാണെങ്കിൽ, യേശു മുറിവേറ്റത് ഒലിവുമലയിലാണെങ്കിൽ, ഇന്ന് രാത്രി യേശു അത് പറയുന്നു, നല്ലത്. എന്ത്? ഞാൻ ഇനി വരുന്നത് രാജാതി രാജാവായി, ഇന്ന് രാത്രി രാജാതി രാജാവായി. ഹാലിൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ ഒരു രാജകീയ അഭിഷേകത്തോടെ ഇന്ന് രാത്രിയിൽ ദൈവം നിന്നെ പുറത്തെടുക്കുന്നു.
അത് നല്ലതെന്ന് പറ നീ ഇത്രയും ഉപവസിച്ചിട്ട് നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ സ്വർഗ്ഗം നിന്നെ നോക്കി പറയുന്നു അത് നല്ലത ഹല്ലേലൂയ അത് പന്നലായിരുന്നെങ്കിൽ റെന്നി പാസ്റ്റർ ഈ മൈക്കും പിടിച്ച് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കത്തില്ല ജീവിതത്തിൽ വന്നു കയറിയ പലതും പന്നലായിരുന്നെങ്കിൽ മൺമറഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു ജീവിതത്തിൽ വന്നു കയറിയ ആമൻ വെല്ലുവിളികൾ നിരാശകൾ വലുതായിരുന്നെങ്കിൽ ആമൻ ഈ ഗ്രേസ് സെൻറ്റർ ഉണ്ടാകത്തില്ലായിരുന്നു ഗ്രേസ് ടി വി ഉണ്ടാകത്തില്ലായിരുന്നു എന്നാൽ ഇന്ന് രാത്രി കഴിഞ്ഞു പോയത് നല്ലതായതുകൊണ്ട് റിസൾട്ടാണ് ഗ്രേസ് ടി വി റിസൾട്ടാണ് ഗ്രേസ് സെൻറ്റർ റിസൾട്ടാണ് നിങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയുക അതുകൊണ്ട് ഇനി ആരും പറയരുത് എൻ്റെ നശിച്ച ജീവിതം ആരും പറയരുത് ഒരു പിടി കയറ് അല്പം കുരുടാൻ ആരും പറയരുത് ഈ ജീവിതം ആർക്കും ഉണ്ടാകരുത് ഇനി നിന്നെ തന്നെ നോക്കി ശപിക്കരുത് നിന്റെ കുടുംബത്തെ നോക്കി നീ വാക്ക് നിരാശ പറയരുത് നിന്റെ തലമുറ നോക്കി നെഗറ്റീവ് പറയരുത് നിന്റെ ഭർത്താവിനെ നോക്കി നീ പ്രാകരുത് നിന്റെ വീടിനകത്ത് പിച്ചും പേയും പറയരുത് പകരം ഇന്ന് രാത്രി ഇങ്ങനെ പറ അത് നല്ലതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നല്ലതാണ് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത് നല്ലതാണ് എൻ്റെ കൊച്ചിൻ്റെ വിവാഹം മുടങ്ങിയത് നല്ലതാണ് ായത് നല്ലതാണ് ഈ വീടിന്റെ പണി പൂർത്തിയാകാഞ്ഞത് നല്ലതാണ് ഇന്ന് രാത്രി പറഞ്ഞാട്ടെ എന്റെ ദൈവമേ നല്ലതല്ലാതെ ഒന്നും നീ ചെയ്തിട്ടില്ല നമ്മൾ കർത്താവിന് ഇടയ്ക്ക് ചെന്ന് പറയാം കർത്താവേ ഇന്ന വിഷയമുണ്ട് എനിക്ക് ഒന്ന് പരിഹരിച്ചു തരണം എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കർത്താവ് എന്താ പറയുന്നറിയാമോ അയ്യോ ഞാനത് അറിഞ്ഞില്ലല്ലോ ഇത്രയും പ്രശ്നമുണ്ടോ ഞാൻ അറിഞ്ഞില്ല ചില ആൾക്കാരെയൊക്കെ ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ മുഖത്ത് നോക്കി ഒന്നും അറിയത്തില്ല ചില വീടുകളിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ വീട് കാണുമ്പോൾ ഇവർക്ക് ദൈവമേ ഇവിടെ എന്തിനാ വന്നേ ഇവർക്ക് എന്താ പ്രാർത്ഥനയ്ക്ക് കുറവ് പ്രാർത്ഥനയ്ക്ക് എന്താ ആവശ്യം കാറുണ്ട് രണ്ട് നില വീടുണ്ട് ആരോഗ്യമുള്ള മക്കളുണ്ട് നല്ല ജോലിയുണ്ട് സർക്കാർ ജോലിയുണ്ട് നല്ല വരുമാനമുണ്ട് ഇവർക്കെന്താ പക്ഷെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോഴാ ചിലത് വെളിപ്പെട്ട് വരുന്നത് ഇന്ന് രാത്രി ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങൾ സ്വർഗം ഇന്ന് രാത്രി തട്ടി വിളിച്ച് പറയുക മാറ്റാം എന്നല്ല നോ 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 മാറ്റാമെന്നല്ല പൗലോസോട് പറഞ്ഞെന്താ അറിയാമോ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ കൃപ നിനക്ക് മതി അതിനർത്ഥം അവിടെ പറയാതെ കിടക്കുന്ന സൈലൻ്റായി കിടക്കുന്ന ഒരു വാക്ക് ഞാൻ പറയാം കുഞ്ഞെ ഇത് നല്ലതിനാ ഇത് നല്ലതിനാ സിസ്റ്ററേ ഇത് നല്ലതിനാ ആത്മാ പറയുന്നു നല്ലതിനാ നല്ലതിനാ ആമ ഇന്ന് രാത്രി സ്തോത്രം പറയാമോ താടിക്കും കൈവച്ച് ഹാലലിയ കഥാപ്രസംഗം കേൾക്കാൻ ഇരിക്കുന്ന ഉണക്ക് ഇന്ന് രാത്രി ഇരിക്കരുത് ആത്മാവിൽ ആരാധിച്ചോണോ നല്ലതിനാ ജോളി ബാബു നല്ലതിനാ ഫിലിപ്പച്ചായ നല്ലതിനാ പീറ്റർ ബ്രദറെ നല്ലതിനാ ഇന്ന് രാത്രി സ്വർഗം ചിലതിനെ തട്ടി വിളിച്ച് പറയുന്നു ഹാലലിയ നല്ലതിനാ ബിജു ബ്രദറെ നല്ലതിനാ സുരേഷെ നല്ലതിനാ ഇന്ന് രാത്രി ജോൺസൺ പാസ്റ്ററെ നല്ലതിനാ ഇന്ന് രാത്രി ദൈവം ദോഷം ചെയ്യത്തില്ല ഇന്ന് രാത്രി ആത്മാവി ാം ദിവസം കരഞ്ഞോണ്ടിരിക്കാതെ പ്രശ്നത്തെ നോക്കി പറ നീ എന്റെ ജീവിതത്തിൽ വന്നു കയറിയത് നല്ലതിനാ ആ അതിനെ ഇന്ന് രാത്രി ആരാധിക്കേണ്ടത് അതിനാണ് ആരാധിക്കേണ്ടത് ഹല്ലേലൂയ അമ്മ ഒന്നാമത്തെ ദിവസം ഏപ്രിൽ ഒന്നാം തീയതി തുടങ്ങിയ കണ്ണുനീര് 38-ാമത്തെ ദിവസം മെയ് 8-ാം തീയതിയും അതേ വിഷയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കരുത് നീക്കുപോക്ക് ഉണ്ടായി കാണത്തില്ല ആ പ്രശ്നം അവിടെ തന്നെ കാണും പക്ഷേ ഇന്ന് രാത്രി നമ്മളെ പ്രശ്നത്തെ നോക്കാൻ പോവാ ആ പ്രശ്നത്തെ ഒന്ന് നോക്കാൻ പോകുക ആ കഷ്ടതയെ ഒന്ന് നോക്കാൻ പോകുക രഹസ്യത്തിൽ കരയുന്ന ബെഡ്റൂമിൽ കരയുന്ന ആമൻ ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളോട് നിരത്തിയിട്ട് കാര്യമില്ല ഓടിച്ച നാളികത്തിൽ പറഞ്ഞ കാര്യമില്ല ആമെ കാര്യമില്ലാത്ത വിഷയത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ചിലതിനോട് ഇന്ന് രാത്രി സ്വർഗം പറയുന്ന വാക്ക് ഞാൻ ഇങ്ങനെ പറയാം നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ നോക്കിയിട്ട് പറ നീ വന്നത് നല്ലതിന് നീ വന്നത് നല്ലതിന് എന്താ പ്രശ്നം ചോദിക്കും എന്തേ ഞാൻ നിന്നെ തകർത്തില്ലയോ തകർത്തു നിന്നെ ഞാൻ കരയിപ്പിച്ചില്ലേ കരയിപ്പിച്ചു നിന്നെ കൊണ്ട് ഞാൻ പ്രാഗിച്ചില്ലേ പ്രാഗി നിന്നെ കൊണ്ട് ഞാൻ അസ്വസ്ഥനാക്കിയില്ലേ ആക്കി പക്ഷെ നീ എന്താ പറയും നല്ലതിനെന്ന് ആ പ്രശ്നത്തെ നോക്കി പറയണോ നീ ഇതൊക്കെ ചെയ്തപ്പോൾ ഞാൻ അറിയാതെ എനിക്ക് എൻ്റെ ദൈവത്തെ കാണാം എൻ്റെ യേശുവിനെ കാണാം എൻ്റെ യേശുവിനെ തിരിച്ചറിയാൻ ഇടവന്നോ അതുകൊണ്ട് നിന്റെ പ്രശ്നം എനിക്ക് നല്ലതാണെന്ന് ഞാൻ പറയുന്നു ആ
Jesus, Hallelujah. എൻ്റെ ഒരു കൊട്ട പഴുത്ത വിഷയം കണ്ടിട്ട് സ്വർഗം ഇന്ന് രാത്രി നിൻ്റെ കൂടെ ആമേൻ. ഞാൻ നീന്താൻ ഇത്രയും നാളും ഉപവസിച്ചില്ലേ, പ്രാർത്ഥിച്ചില്ലേ, ഞാനിപ്പോൾ അത് ക്യാൻസൽ ചെയ്യുക കേട്ടോ എന്ന് പറഞ്ഞ് നിന്നെ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുന്ന ദൈവത്തെ അല്ല പറയുന്നത്. പൗലോസിനോട് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് രാത്രി സ്തോത്രം ചെയ്യുക. ഞാൻ ഇന്ന് രാത്രി ശുശ്രൂഷകൻ നിലയിൽ ഈ പുൾപിറ്റിന്ന് കൊണ്ട് ദൂത് പറയുക, കൺഫേം ചെയ്ത് പറയുക, ഗ്യാരണ്ടിയോട് പറയാം, ചിലത് തടയപ്പെടുന്ന നല്ലതിനാ ശതല മേത്തരമായത് കയ്യിലേൽപ്പിക്കാൻ പോവുക. ആത്മാവി സ്തോത്രം ചെയ്യ, ഇന്ന് രാത്രി മേത്തരമായ ചിലത് കൈത്തരാൻ പോകുക. ചിലത് തടയപ്പെട്ടത് പ്രതീക്ഷിച്ച നാൾ വരെ നടക്കാതെ സമയം കഴിഞ്ഞിട്ട് സമയം ദീർഘമായിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ, ഞാൻ എത്ര നാൾ ഈ വീട്ടിലിങ്ങനെ ഇരിക്കോ, എത്ര നാൾ ജോലിയില്ലാതെ ഇരിക്കോ, എത്ര നാൾ ഞാനിങ്ങനെ കടം വാങ്ങിക്കോ, എത്ര നാൾ ഞാനിങ്ങനെ മുമ്പോട്ട് പോകോ, എൻ്റെ കൊച്ചുകളെ പഠിപ്പിക്കണം, ബാങ്കിലെ ലോൺ അടയ്ക്കണം, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നല്ലതിനാ കുഞ്ഞേ, നല്ലതിനാ, കാരണം മേത്തരമായത് കർത്താവിനെ സ്തുതിക്ക. മേത്തരമായ ചിലത് നിന്റെ തലമുറയ്ക്ക് തരാൻ പോകുക, മേത്തരമായ ചിലത് നിന്റെ ശുശ്രൂഷയ്ക്ക് തരാൻ പോകുക. ആമേ. ജിൻസി ജേക്കബ്, മേത്തരമായത് നിന്റെ ഭർത്താവിന് തരാൻ പോകുക, ചില നന്മകൾ ദൈവം വെളിപ്പെടുത്താൻ പോകുക. നിന്റെ കുടുംബത്തിൽ വസിക്കുന്ന ദുരാത്മാവിൻ്റെ കെട്ട് ഇന്ന് രാത്രി കുറച്ച് സ്വർഗത്തിന് ദൈവം അഴിച്ചെടുക്കുന്നു. ഏൽപ്പിച്ചെടുത്ത് സ്തോത്രം ചെയ്യ. നിന്റെ നന്മയെ തടഞ്ഞു വച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തും രാത്രി എന്ന് ഞാൻ നിന്നെ നോക്കി പ്രവചനാത്മാവി പറയുന്നു. ഈ 38-ാം ദിവസം സ്വർഗം നല്ലതല്ലാതെ ഒന്നും ചെയ്യത്തില്ല. ഇന്ന് രാത്രി ആമേൻ പറയാമേ. നല്ലതല്ലാതെ തലമുറയിൽ ഒന്നും ചെയ്യത്തില്ല, മരുമകളിൽ നല്ലതല്ലാതെ ഒന്നും ചെയ്യത്തില്ല. നിന്റെ നിന്ദകൾ കാണുന്നുണ്ട്, നിന്റെ പരിഹാസം ദൈവം കേൾക്കുന്നുണ്ട്. യേശുവിന്റെ ആത്മത്തിൽ വിളിച്ചു പറയുക, എന്റെ ദൈവ അതിന്റെ മേൽ കൃപയുടെ മേൽ കൃപ പകരുന്ന, കൃപയുടെ മേൽ കൃപ പകരുന്ന ഒരു ദൈവം. കരമടിച്ച് ഒരു കൊട്ട വിഷയവുമായിട്ട് അങ്ങോട്ട് ചെന്നത്. ചെന്നിട്ട് പറഞ്ഞ, കർത്താവേ എനിക്ക് ഞാനിങ്ങനെ നടക്കുമ്പോൾ ശുശ്രൂഷയാ, നടക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. സന്നദ്ധരി സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. ഞാൻ മഹാപുരുഹിതന്മാരുടെ മുമ്പിൽ നിന്ന് പ്രബന്ധം അവതരിപ്പിക്കുന്നവനാ. ആളിൽ കുറിയവൻ, കാലണ്ടും വളഞ്ഞവൻ, കറുത്ത നിറമുള്ളവൻ, വിദ്യാസമ്പന്നനായ അഗ്രഗണ്യനായ മനുഷ്യൻ. നോക്കിയാൽ സൗഖ്യം, കൈവച്ചാൽ വിടുതൽ, നിഴൽ തട്ടിയാൽ പിശാചി ഇളകും. മുമ്പിൽ നിന്ന് വെളിച്ചപ്പാട് വന്നാലും കറക്റ്റ് ആത്മാവല്ലെങ്കിൽ സാസിക്കൻ കഴിവുള്ളവൻ, ദൈവകൃപയുള്ളവൻ. പക്ഷേ 10 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വേദപണ്ഡിതന്മാരുടെ ഭാഷയെ പറയുക, അനുമാനിക്കാവുന്നേ പറ്റത്തുള്ളൂ, സ്ഥാപിക്കപ്പെടുന്നില്ല. കണ്ണിൽ നിന്നും ആമേൻ ചീമ്പള പോലെ വെള്ളമൊഴുകും. ആ വെള്ളത്തിന് ചെറിയ സ്മെല്ലുമുണ്ട്. ആ കണ്ണുനീരിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ട് പലപ്പോഴും പ്രസംഗിക്കാൻ അദ്ദേഹം നിന്നിട്ടുള്ളേ. കാരണമെന്നറിയാമോ, ദമസ്കോസ്കിൻ്റെ വടിവാദയ്ക്ക് വെച്ച് താഴെ വീണപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷേ ആമേ അനന്യാസ് കൈവച്ചപ്പോൾ പൗലോസിൻ്റെ കാഴ്ച തിരികെ കിട്ടി. പക്ഷേ ഈ വെള്ളം നിന്നില്ല. കാരണം എന്തറിയാമോ, ഇവനെ ഇവനാക്കാൻ, പൗലോസി ശൗലിനെ പൗലോസ് ആക്കാൻ, കൃപയിൽ നിർത്താൻ, ശുശ്രൂഷയിൽ അഗ്രഗണ്യനാക്കാൻ, വെളിപ്പാടിൻ്റെ ആധിക്യം വരുമ്പോൾ നെങ്കളിച്ചു പോകാതിരിക്കാൻ, എൻ്റെ ശുശ്രൂഷ എൻ്റെ കഴിവ് എന്ന് പറയാതിരിക്കാൻ ദൈവം അതങ്ങ് വെച്ചു.
ഇന്ന് രാത്രി ചിലത് വെച്ചിരിക്കുകയാ. ആരോഗ്യം ഇല്ലാഞ്ഞിട്ടല്ല, പണം ഇല്ലാഞ്ഞിട്ടല്ല, ആമ ജീവിക്കാൻ വഴിയില്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ അകത്ത് ചിലത് ആശ്വസ്തരാകുന്നെങ്കിൽ ഇന്ന് രാത്രി എടുത്തു മാറ്റാൻ ദൈവത്തിന് കഴിയാത്തത് കൊണ്ടല്ല, ദൈവം അത് വെച്ചിരിക്കുകയാ. നല്ലതെന്ന് ദൈവം നിന്നോട് മൗനമായി പറയുന്നു. നീ പലപ്പോഴും പോയി മുട്ടി അമ്മേ, സിസ്റ്ററെ നീ പലപ്പോഴും നീ പോയി മുട്ടി, എൻ്റെ സഹോദര നീ പലപ്പോഴും പോയി മുട്ടി, എൻ്റെ പ്രിയ മാതാവേ പലപ്പോഴും ദൈവം മുട്ടി, പക്ഷെ ദൈവം മൗനമായി നിന്നെ നോക്കി പറഞ്ഞത് നല്ലതാ കുഞ്ഞേ. എന്തിനാ കാര്യം അറിയാമോ? നിന്നെ എനിക്ക് നിത്യതയിൽ വേണം, എനിക്ക് നിന്നെ നിത്യതയിൽ വേണം. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ടെ, എനിക്ക് ഇന്ന് രാത്രി ദൈവസന്നിധി സ്തോത്രം പറയാൻ എത്രപേർ തയ്യാറാണ്? ഈ രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ പറയാ, ഈ ലോകത്തിലെ സുഖങ്ങൾ സൗകര്യങ്ങൾ വേണ്ടെന്നല്ല, ഇവയൊക്കെ നിനക്ക് തന്നിട്ട് അവസാനം ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നീ മാറിപ്പോയാൽ കർത്താവിന് അത് ദുഃഖമാ. ജീസസ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മെ നാം ആക്കാൻ വേണ്ടി ദൈവം ഏതെങ്കിലും വഴി കൂടെ കടത്തിയെങ്കിൽ അത് തിരിച്ചു തന്നിട്ടേ ഭൂമി എടുക്കത്തുള്ളൂ. ആ ആ നമ്മെ നാം ആക്കാൻ വേണ്ടി, ഞാൻ ഒന്നുകൂടെ പറയാം, ദൂതൊന്ന് എഴുതിയിട്ട് അമ്മ നല്ലതാ എഴുതിയിട്ടു, നമ്മെ നാം ആക്കാൻ വേണ്ടി ദൈവം ഏതെങ്കിലും കഷ്ടതയിൽ കൂടെ കടത്തി വിട്ടാൽ ആ കഷ്ടതയ്ക്കകത്ത് നഷ്ടം വന്നാൽ, ആ കഷ്ടതയ്ക്കകത്ത് പോരായ്മ വന്നാൽ, ആ കഷ്ടതയ്ക്കകത്ത് ക്ഷീണം വന്നാൽ അത് നികത്തിയിട്ടേ ദൈവം എടുക്കത്തുള്ളൂ. സ്തോത്രം പറ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം, കൈവിടാത്തൊരു യേശു നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി ഞാൻ ആ വാക്യത്തിലേക്ക് വരാം, സമയം മുമ്പോട്ട് പോകുന്നല്ലോ. കുറച്ച് മിനിറ്റും കൂടെ മാത്രം ആ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് ഉറപ്പിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. പത്രോസിൻ്റെ ലേഖനം 3:17-18 വാക്യങ്ങളാണ് നാം വായിച്ചത്. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മെക്കുറിച്ച് പറയുകയാണ്. 18-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിനെ പറ്റി പറയുകയാണ്. ഈ 17-ും 18 കൂടെ വായിക്കുമ്പോൾ ഒരു സബ്ജക്റ്റാണ് കഷ്ടത. കഷ്ടത എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആമേൻ ഒത്തിരി പ്രയാസമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കഴിഞ്ഞ രാവിലെ പറഞ്ഞതുപോലെ ഈ ഭൂമി ജനിക്കുന്ന സകല മനുഷ്യർക്കുമുള്ള ഒരു സാഹചര്യമാണ് കഷ്ടത. കഷ്ടതയില്ലാത്ത ആരുമില്ല. ഇതിനകത്ത് ഇരിക്കുന്ന ആർക്കെങ്കിലും കഷ്ടതയില്ലാത്തവരുണ്ടോ? എല്ലാവരും കഷ്ടതയുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞത്, കഷ്ടതയുള്ളത് കൊണ്ടല്ലേ എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ കിടന്നിട്ട് അതെല്ലാം മാറ്റിവെച്ച് സൂമം തുറന്നതിനകത്തിരിക്കുന്നത്. ഭക്തിയുടെ മുഴുപ്പ് കൂടെ ഉണ്ടല്ലോ, ഒത്തിരി വിശ്വാസവും ഒത്തിരി ഭക്തിയും മൂത്തിട്ടല്ലോ ഇതിനകത്ത് രാത്രി ഇന്ന് രാത്രി കയറി വന്നത്. കഷ്ടതയുള്ളത് കൊണ്ടല്ലേ. കഷ്ടതയില്ലാത്ത ജീവിതം തന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി അങ്ങേയറ്റം ഒന്നുമില്ലെങ്കിൽ തുണിയെങ്കിലും അടുക്കി വെക്കണ്ടായിരുന്നോ? എന്തെങ്കിലും ചെയ്യാം. നാളത്തെ കുറച്ച് മീനും കറി വെച്ച് അമ്മ പിള്ളേരുടെ കാര്യങ്ങളും നോക്കി രാത്രി കിടന്നുറങ്ങി നേരം വെളുത്ത് ജോലിക്ക് പോകരുതോ? പക്ഷെ എന്തേ, ഇന്ന് രാത്രി ഇതിനകത്ത് നാം ഇരിക്കുന്നത് നമ്മളെ ദൈവം കടത്തി വിടുന്നൊരു വഴിയുണ്ട്. സ്തോത്രം പറ. അതുകൊണ്ട് കഷ്ടതയില്ലാത്ത ആരുമില്ല. കഷ്ടത ഏത് മനുഷ്യനുമുണ്ട്. പക്ഷേ നമുക്കുള്ള ക്വാളിറ്റി എന്താണെന്നറിയാമോ? ലോക മനുഷ്യന് കഷ്ടതയുണ്ട്, ദൈവ മനുഷ്യനും കഷ്ടതയുണ്ട്. പക്ഷെ നമുക്കുള്ള ആശ്വാസം, നമുക്കുള്ള ക്വാളിറ്റി, നമുക്കുള്ള ധൈര്യം നമ്മുടെ കർത്താവ് ഇത് അനുഭവിച്ചതാണ്. അല്ലേലൂയ. കർത്താവ് അനുഭവിക്കാത്തതല്ല, കർത്താവ് ഇത് അനുഭവിച്ചതാ. എന്തൊരു ഭാഗ്യമില്ലേ, കർത്താവ് അനുഭവിച്ചത് നമുക്ക് തന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലോകത്ത് നിങ്ങൾക്ക് എന്തോ ഉണ്ട്. അൻ്റെ കരമുയർത്തി സ്തോത്രം പറ. ലോകത്ത് നിങ്ങൾക്ക് എന്തോ ഉണ്ട്. വീട്ടിൽ കഷ്ടമുണ്ടെന്നാണോ പറഞ്ഞേ? അല്ല. നിൻ്റെ ജോലിയിൽ കഷ്ടമുണ്ടെന്നാണോ പറഞ്ഞേ? അല്ല. നീ ചെന്ന് കയറിയ നിൻ്റെ ഭർതൃഭവനത്തിൽ കഷ്ടത ഉണ്ടെന്നാണോ പറഞ്ഞേ? നോ. അല്ലേ ലൂയ. എവിടെ കഷ്ടതയുണ്ടെന്നാ പറഞ്ഞേ? എന്ന് പറഞ്ഞാൽ നീ ഇവിടുന്ന് വിറ്റുപറക്കി ആന്ധ്രയിൽ പോയ അവിടെയും കഷ്ടതയുണ്ട്. ആ അവിടുന്ന് വിറ്റുപറക്കി നീ ഓറീസയെ പോലെ അവിടെയും കഷ്ടതയുണ്ട്. അവിടുന്ന് നീ വിറ്റുപറക്കി മദ്രാസിൽ ചെന്ന അവിടെയും കഷ്ടതയുണ്ട്. ഇനി ഭൂലോകത്തിൻ്റെ അറ്റത്ത് ഓസ്ട്രേലിയ പോയാലും കഷ്ടതയുണ്ട്. ഉണ്ടെന്നേ. അതുകൊണ്ട് ഓസ്ട്രേലിയ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കുന്നത്. സ്തോത്രം. അവിടെയും കഷ്ടതയുണ്ട്. കഷ്ടതയെല്ലാം മാറി എന്തതിശയമേ, ദൈവത്തിൻ്റെ സ്നേഹം എത്ര മനോഹരമെന്നും പറഞ്ഞ് എവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നേ. 6 മാസം കഴിയുമ്പോൾ ആമ ഇങ്ങോട്ട് വിളിയാ. എന്താ പാസ്റ്ററെ കുറച്ച് കാശ് അയച്ചു തരാം, അക്കൗണ്ട് നമ്പർ അയച്ചു തരാം. അതാണോ? അതിനൊന്നുമല്ല, വിളിക്കുന്ന ഇതാണ്, എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞങ്ങളിവിടെ വളരെ എന്തോ പേടി, ഞങ്ങൾ വളരെ കഷ്ടത്തിൽ. അപ്പോൾ എവിടെയും കഷ്ടതയുണ്ട്, എല്ലാ
എല്ലാവർക്കും കഷ്ടതയുണ്ട്. ഉലഗത്തി പൗലോസിന് കഷ്ടതയുണ്ട്. എത്രയോ കഷ്ടത. എൻ്റെ അച്ഛ യേശു കഴിഞ്ഞ് ഇത്രയും വെളിപ്പാടും ദർശനവുമുള്ള ഒരു മനുഷ്യനെ ഉലഗത്തിൽ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ പദമേ ഉള്ളൂ, പൗലോസ. യേശുവിൻ്റെ തോളിടിച്ച് നടന്ന പത്രോസ് പോലും ഇത്രയും വെളിപ്പാട് വന്നിട്ടില്ല. ആ അതുകൊണ്ടാണ് കർത്താവ് ഗിഫ്റ്റായിട്ട് പറഞ്ഞ് ഇത് നിനക്ക് ഇരിക്കട്ടെ എന്ന്. പത്രോസിനോട് പറയാതെ പൗലോസിനോട് പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞ അർത്ഥം ആ ആഴം വലുത് പത്രോസ് പൗലോസിനായിരുന്നു. വിളിയുടെ ആഴം വലുതാണെങ്കിൽ കൃപ ചോദിച്ചു വാങ്ങിച്ചോണം. ആമേൻ. അപ്പൊ ഏത് മനുഷ്യനും എന്തോ ഉണ്ട്. എല്ലാരും പോയോ? ഏത് മനുഷ്യനും എന്തോ ഉണ്ട്. ആ ഏത് മനുഷ്യനും കഷ്ടതയുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം, കഷ്ടതയുടെ നടുവിൽ തകരാനല്ല ദൈവം നമ്മെ വിളിച്ചത്. എന്നിട്ട് പൗലോസ് പറയുക, നീ നന്മ ചെയ്തിട്ട് നീ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ നന്നെന്ന് പറയുക, നല്ലതെന്ന് പറയുക. തിന്മ ചെയ്തിട്ടല്ല നീ കഷ്ടം എനിക്ക് ഉള്ള ഓടാങ്കുളത്തിന് ആമേ പ്രശ്നങ്ങൾക്കെല്ലാം പോയി തലയും കൈയും വെച്ച് അവിടെയും പോയി പ്രശ്നം ഉണ്ടാക്കി ഇവിടെയും പ്രശ്നം ഉണ്ടാക്കി രക്ഷിക്കപ്പെട്ട നീ അതിര് താമസിക്കുന്നവനോട് വഴക്കുണ്ടാക്കി വഴിയെ പോകുന്നവനെയും പിടിച്ച് അടിച്ച് ജയിലിൽ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കഷ്ടതയാണ് കർത്താവ് എന്ന് പറഞ്ഞ കർത്താവ് നിന്നെ കൈവിടും, പാസ്റ്ററും കൈവിടും. ആ അങ്ങനത്തെ കഷ്ടതയെക്കുറിച്ചല്ല പറയുന്നത്, നല്ലത് ചെയ്തിട്ട്. ആമേൻ. പറ നിന്റെ സഹോദരൻ്റെ അതിര് മന്തുമ്പോൾ അവൻ വന്ന് നിൻ്റെ മുതുകിൽ നിന്ന് ഇടിച്ചു കഴിയുമ്പോൾ കഷ്ടതയാണെന്ന് വന്ന് പറയുന്നതല്ല, ആ കഷ്ടതയല്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്ഷിക്കപ്പെട്ട നീ അന്യഭാഷ പറയുന്ന നാക്കുകൊണ്ട് നിൻ്റെ കൂട്ടുകാരനെ നാട്ടുകാരനെ നീ മറുഭാഷ പറഞ്ഞിട്ട് അവൻ തരുന്നത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കഷ്ടതയെന്ന് പറയുന്ന കഷ്ടതയല്ല. ആമേൻ. ഇവിടെ പറയുകയാണ് നന്മ ചെയ്തിട്ട് നീ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ ഒന്ന് പറഞ്ഞ ബാക്കി നല്ലതെന്ന് കരുതുക. എന്നിട്ട് പത്രോസ് ഉദാഹരണം പറയുക. ഇനി എൻ്റെ പ്രസംഗത്തിലേക്ക് വരുന്നേ ഉള്ളൂ, ആകപ്പാടെ സമയം കഴിഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് പത്രോസ് പറയുക, ഒരാളെ പത്രോസ് ചൂണ്ടിക്കാണിക്കുക. പതിനെട്ടാമത്തെ വാക്യം ആദ്യം ക്രിസ്തുവും. അപ്പോൾ ആരെയാണ് ചൂണ്ടിക്കാട്ടിയേ? പത്രോസ് സഭയെ നോക്കി പറയുന്നു, യഹൂദജനത്തെ നോക്കി പറയുന്നു, നീ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ നല്ലതെന്ന് വെക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പറയാറില്ലേ, ചില അപ്പന്മാരും അമ്മമാരും പറയാറുണ്ട്, മാർക്കും വാങ്ങിച്ചുകൊണ്ട് ആന മുട്ടയും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മ പറയാറുണ്ട്, നീ ചുമ്മാ അവിടെ ഇങ്ങനെ തിന്നും മെരുത്തി നിന്നോടാ, നീ ചുമ്മാ അപ്പുറത്തെ വീട്ടിലെ അവനെ നോക്ക, ഷിബുവിനെ നോക്ക, അവൻ ഫുള്ള് മാർക്കാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഷിബുവിനെ ഉദാഹരണം കാണിച്ച്, ബൈജുവിനെ ഉദാഹരണം കാണിച്ച്, ബിനുവിനെ ഉദാഹരണം കാണിച്ച് സ്വന്തം മക്കളെ എന്ത് ചെയ്യുക, ശാസിക്കുക. എന്നതുപോലെ യേശുവിനെ ഉദാഹരണം കാണിച്ച് പത്രോസ് യഹൂദ വിശ്വാസിയോട് പറയുക, ക്രിസ്തുവും. രാമയം പറഞ്ഞേ. ഇന്ന് രാത്രി പറയാനുള്ളത് ക്രിസ്തുവും. എന്താ അവിടെ ചെയ്തത്? ക്രിസ്തു എന്താ ചെയ്തേ? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. സ്തോത്രം പറ. അമ്മേ. അപ്പൊ ക്രിസ്തുവും കഷ്ടം അനുഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് എന്തിനാണ്? ഇവിടെ 10 സെന്റ് സ്ഥലം റെന്നി പാസ്റ്റർക്ക് വാങ്ങിച്ചു തരാനല്ല. അല്ലോ ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് എന്തിനാണ്? മക്കളെ തരാൻ വേണ്ടി. നോ, ആമേൻ. മക്കൾക്ക് എഞ്ചിനീയറിംഗ് ആക്കാൻ വേണ്ടി അല്ലല്ല, മക്കളെ നല്ല ഓസ്ട്രേലിയക്കാരനെ കൊണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടി. നോ. പിന്നെ കർത്താവ് എന്താ കഷ്ടം അനുഭവിച്ചത്? ദൈവത്തിൽ നകന്നുപോയ എന്നെ ദൈവത്തിങ്കിലേക്ക് ആടുപ്പിക്കേണ്ടതിന്. ആമേൻ പറഞ്ഞാട്ടെ. സന്തോഷമുണ്ട്. ഇതുവരെയുള്ള കയ്യടി ഇനിയും വേണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തോത്രം ചെയ്താണ് ക്രിസ്തുവും കഷ്ടം അനുഭവിച്ചു എന്തിന്? ഹല്ലേലൂയ. ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. അകന്നുപോയ നമ്മെ പാപ സംബന്ധിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രിസ്തുവിനെ നമ്മളെ കയ ഇറക്കി വിട്ട് താണഭൂമിയിൽ ഇറങ്ങി വന്ന് കന്യകയിൽ ജനനമെടുത്ത് ആമ വേഷത്തിൽ മനുഷ്യനെ അവതരിച്ച് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് അവസാനത്തുള്ളി രക്തമൊഴുക്കി നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് ഇവിടെ കുറെ പെന്തക്കോസ്തുകാരെ വാർത്തെടുക്കാനല്ല, ക്രിസ്ത്യാനികളെ വാർത്തെടുക്കാനല്ല. ആമേൻ. എല്ലാ മതമുണ്ട്, എന്നാൽ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു മതസ്ഥാപിക്കും വേണ്ടിയല്ല ക്രിസ്തു കഷ്ടം അനുഭവിച്ചത്. ക്രിസ്തു ആമേ സഹനങ്ങളിൽ കൂടെ കടന്നുപോയത്, ക്രിസ്തു സഹനങ്ങളിൽ കൂടെ കടന്നുപോയത് നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിനാണ്.
ഇത്രയും കാര്യമാണ് പകൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. പകൽ പറഞ്ഞു നിർത്തിയത് ഇത്രയും കാര്യമാണ്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് അകന്നുപോയ നമ്മെ ക്രിസ്തു നിമിത്തം ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യുക? അടുപ്പിക്കുക. ആ അടുപ്പം എന്താന്ന് ചോദിച്ചാൽ, ഞാനും ജോൺസൺ പാസ്റ്ററും വളരെ സ്നേഹത്തിലാണ്, ഇപ്പം കുഴപ്പമില്ല. അമ്മേ, ഞങ്ങൾ തമ്മിൽ അടുത്തിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തും ചേരലായിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയാമോ? അടുപ്പമുള്ളത് കൊണ്ടാണ്. ഒരാമ്യം പറഞ്ഞ് എന്തോ ഉള്ളത് കൊണ്ട്, അടുപ്പമുള്ളത് കൊണ്ട്. എന്നതുപോലെ യഹോവയായ ദൈവം തോട്ടത്തിലിറങ്ങി വരുന്ന സമയത്തെ ഈ ആദമും അവ്വയും കൂടെ, അയ്യോ ദൈവം അല്ലയോ വന്നെന്നും പറഞ്ഞ് മരത്തിൻ്റെ കൊമ്പേ കയറിയിരിക്കുകയല്ല, അല്ലെങ്കിൽ മാറി ഒരു കല്ലേ പോയിരിക്കുകയല്ല, യേശുവിൻ്റെ കൂടെ ഇരിക്കുക. യേശുവിൻ്റെ കൂടെ എങ്ങനെ ഇരിക്കുന്നത് അറിയാമോ? യേശുവിനോട് പറ്റിയിരിക്കുക, സോറി, യഹോവയോട് പറ്റിയിരിക്കുക. എങ്ങനെ ഇരിക്കുന്നേ? യഹോവയോട് ചേർന്നിരിക്കുക, അടുത്തടുത്തിരിക്കുക. ഒരാമ്യം പറഞ്ഞേ അമ്മേ. അങ്ങനെ ഇരിക്കാമായിരുന്നു, പക്ഷേ ഇപ്പം അത് പറ്റത്തില്ല, ഇപ്പം അത് പറ്റത്തില്ല. കാരണം എന്നറിയാമോ? തേജസ്സും കൂടെ കണ്ടുമുട്ടുന്നേ. പക്ഷെ പാപം സംബന്ധിച്ചപ്പോൾ തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ആത്മീയ മരണം സംഭവിച്ചു. ഇപ്പം തോട്ടത്തിന് വെളിയിലാണ്, ദൈവത്തിൻ്റെ അടുക്ക ചെല്ലാൻ പറ്റത്തില്ല. ഒരാമ്യം പറഞ്ഞേ. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്ക ചെല്ലാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണ് മരുഭൂമി വെച്ച് ഒരുത്തം പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. യഹോവയായ ദൈവം പറഞ്ഞു, ഇല്ല കുഞ്ഞെ, കാണാൻ പറ്റത്തില്ല. അപ്പുള്ളി പിന്നെയും പറഞ്ഞു, ഞാൻ ശബ്ദമായി കേട്ടു, തീയായി ഞാൻ കണ്ടു, അടയാളമായി ഞാൻ വെളിപ്പെട്ടത് ഞാൻ ദർശിച്ചു, പക്ഷെ ഞാൻ നിന്നെ മുഖാമുഖം കണ്ടിട്ടില്ല. എന്നാൽ അമേൻ, ദൈവം പറഞ്ഞു, ഒരു ശടിക്കുന്ന കുഞ്ഞ് അവ കരയുന്നത് പോലെ ഇവ കരഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു, കയറിവ, പർവ്വതത്തിൽ കയറിവ, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? നിഴലു പോലെ പോകും. ഒരാമ്യം പറഞ്ഞേ, നിഴലുപോലെ പോകും. നിഴലുപോലെ പോകുമ്പോൾ നീ എന്നെ കണ്ടോണം. അങ്ങനെ മലയിൽ ഇരുന്നു കൊണ്ട് യഹോവയെ നിഴലുപോലെ കണ്ടു. അവൻ പർവ്വതത്തിൽ ഇറങ്ങി താഴ്വരെ വന്നപ്പോൾ ജനം ഒരു കാര്യം പറഞ്ഞു, എൻ്റെ പൊന്ന തിരുമേനി, നിന്റെ ആ മുഖത്ത് കുറച്ച് തുണി വാരിയങ്ങിട, കാരണം എനിക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തേജസ് കാണാൻ നിമിത്തം മുഖം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ തേജസ്സിൻ്റെ ശക്തി എന്താ? ദൈവത്തിൻ്റെ ശക്തി ഈ മോശയുടെ മുഖത്തേക്ക് നിഴലുപോലെ തട്ടിയപ്പോൾ പാളയത്തിലുള്ള ജനത്തിനെ ഹോവെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ അടുപ്പമാണ് നഷ്ടപ്പെട്ടത്. ഒരല്ലേലൂയ പറഞ്ഞേ ആമേൻ. ആ അടുപ്പം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഇപ്പോൾ പിതാവ് മറ്റൊരിടത്ത്, ജനം അല്ലെങ്കിൽ മക്കളും മറ്റൊരിടത്ത്. ഇത് എത്ര കാലം മുമ്പോട്ട് പോകണമെന്ന് ദൈവം കാരണമായി നോക്കി, നടന്നില്ല. പ്രവാചകന്മാരെ പലരെ അയച്ചു, നടന്നില്ല. യെശയ്യാവിനെ അയച്ചു, നടന്നില്ല. യിരെമ്യാവിനെ അയച്ചു, നടന്നില്ല. യെഹെസ്കേലിനെ അയച്ചു, നടന്നില്ല. ആമേ. ഹോശേയ മുതൽ മലാഖി വരെയുള്ള പ്രവാചകന്മാരെ അയച്ചു, നടന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, ഇവന്മാരെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ ഘടിപ്പിക്കുക. സകലം ആമേ സ്ഥിതിയും കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാർ ചത്തതല്ലാതെ ദൈവത്തിൻ്റെ ഉദ്ദേശം നടന്നില്ല. തമ്പുരാൻ പറഞ്ഞു, ഇനി എൻ്റെ കുമാരൻ പോകും, എൻ്റെ ക്രിസ്തു ആമേ പുത്രൻ പോകും. എന്തേ? എന്നിൽ നിന്ന് അകന്നു പോയതിനെ എന്നിലെ കടുപ്പിക്കാൻ ഞാൻ അവനെ സഹനങ്ങളിൽ കൂടെ നടത്തും. ആമേൻ പറഞ്ഞാട്ടെ. അല്ലേലൂയ്യാ. അല്ലാതെ ആരോ പറഞ്ഞതുപോലെ അവൻ്റെ പ്രവാചകനായിരുന്നു, അവനെ കൊന്നുകളഞ്ഞു. എൻ്റെ കുഞ്ഞെ, ദൈവത്തെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അണ്ണന്മാരോട് ഞാൻ ഇന്ന് രാത്രി ഈ ലൈവിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഒരിക്കലും ദൈവത്തെ കൊല്ലാൻ പറ്റത്തില്ല. പക്ഷേ യേശു മരിച്ചത് ആര് കൊന്നതല്ല, അവൻ മരണത്തിന് കീഴ്പ്പെട്ടതാ. എന്തിന്? എന്നെ വീണ്ടെടുക്കാ, എന്നെ പിതാവിലേക്ക് ആടുപ്പിക്കാ. ഓ രാജാനല്ല അന്ത രാജക, 38-ാം ദിവസം രാത്രിയിൽ ഞാൻ ആത്മമണ്ഡലത്തിൽ ഗ്രേസ് ടി വി ചാനലിലൂടെ ലോകത്തോട് ഞാനും കൂടെ പറയുന്നു, എൻ്റെ യേശുവിനെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല. അവൻ പ്രവാചകനല്ല, അവൻ ദൈവമാ. പിന്നെ അവൻ മരിച്ചതോ? അവൻ മരണത്തിന് കീഴ്പ്പെട്ടതാ. എന്തിന്? ചോദ്യം എന്തിന്? ഞാൻ മരിച്ചത് കൊണ്ട് ആ മരണത്തിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് ജീവൻ തരാ.
क्रिस्तु मरिच्चद एंड पिदाविंदे अडुक्कलेक्क नष्टप्पेट्टु पोय तेजस्सिलेक्क नित्यतयिलेक्क परदीस परदीसयिलेक्क മകുത്തത്തിലേക്ക് ചേർത്തു കൊണ്ടുപോകാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും പണിയുമ്പോൾ അവിടെ ഞാൻ നിലനിൽക്കേണ്ടതിന് വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ക്രിസ്തു എന്തിനാ മരിച്ചെ? എൻ്റെ മുമ്പിൽ അഞ്ച് കൂട്ടം പോയിന്റുകളുണ്ട്. ഇന്ന് രാത്രി എനിക്ക് തീർക്കാൻ പറ്റില്ല, പക്ഷേ ആത്മാവ് ഞാൻ പറയാം, ക്രിസ്തു എന്തിനാ മരിച്ചത്? എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് എന്നെ ചേർത്ത് കൊണ്ടുപോകാൻ. അന്ന് കൊലോസ്യ ലേഖനം എടുക്കും രണ്ടാം അധ്യായം പതിനാലാം വാക്യം, കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം, ഒന്ന് പിതാവിങ്കിലേക്ക് എന്നെ അടുപ്പിക്കാൻ ആണെങ്കിൽ, രണ്ട് കൊലോസ്യർ രണ്ട് പതിനാല്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും. അടുത്ത പാദം നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിൾ എടുത്തില്ല വേണ്ടില്ല, ശ്രദ്ധിച്ചാൽ മതി, ശ്രദ്ധിക്കൂ. നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ചട്ടങ്ങളും എന്ന് പറഞ്ഞേ, വായിച്ചേ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ, നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന, പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച്. ശ്രദ്ധിക്കണം, യേശു എന്തിനാ മരിച്ചത്? നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന, നമുക്ക് പ്രതികൂല, ഈ ലോകം ശാശ്വതമല്ല, ഈ ലോകം നമ്മുടേതല്ല. അതുകൊണ്ട് യോഹന്നാൻ ഒന്ന് മൂന്നിൽ പറയും, ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ പറയുന്നു, കാൺമീന ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, ലോകം അവനെ അറിയയില്ല, അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മെ എന്ത് ചെയ്യുന്നില്ല. സ്തോത്രം പറ. അപ്പൊ നമ്മളെ ലോകം എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ലോകത്തിൽ നമുക്കെതിരെ എഴുതിയിട്ട ചില കൈയെഴുത്തുകളുണ്ട്, ചില ചട്ടങ്ങളുണ്ട്. ആ വാക്യം എന്താ വന്നത്? വായിച്ചേ, ചില കൈയെഴുത്തുകൾ. ആ വായിച്ച വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും. ഇന്ന് രാത്രി ഒരുമിച്ച് ആമേൻ പറഞ്ഞു, നമുക്ക് വിരോധം. അവിടെ ഒന്ന് നിർത്തിയ സിസ്റ്ററെ, മറിക്കരുത്, ആ ഭാഗം വായിക്കണം. നമുക്ക് വിരോധം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ വിരോധം ആമേൻ. നിന്റെ തലമുറയ്ക്കെതിരെ വിരോധമായി നിൽക്കുന്ന, നിന്റെ ജോലിക്ക് വിരോധമായി നിൽക്കുന്ന, നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ നീയും നിന്റെ ഭർത്താവും, നീ നിന്റെ ഭാര്യയും ഒരുമിച്ച് ജീവിക്കുക മുമ്പോട്ട് പോകരുതെന്ന് പറഞ്ഞ് വിരോധമായി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്ന, നിന്റെ സ്ഥാപനത്തിനകത്ത്, ജോലിക്കകത്ത്, ബിസിനസ്സിനകത്ത് ഒരു പച്ച പിടിക്കരുത്, നന്മ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് നിന്റെ നന്മയ്ക്കും നിന്റെ ബിസിനസ്സിനുമെതിരെ വിരോധമായി, ഓ ആത്മാവി പ്രാർത്ഥിച്ചോ, വിരോധമായി നിൽക്കുന്ന. നിന്റെ കുഞ്ഞ് നന്നായി പഠിക്കുന്നത്, പക്ഷെ നല്ല സ്കോളർഷിപ്പ് കിട്ടി, നല്ല അഡ്മിഷൻ കിട്ടി, പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നില്ല, പഠനം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, ആമേ പഠിക്കാൻ ബുക്കെടുക്കുമ്പോൾ തലയ്ക്ക് വേദനയാ, വെട്ടിപ്പൊ തലവേദന, നടുവിന് വേദന, വയറുവേദന, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ആമെ തുടരണോ നിൽക്കണോ, തുടരണോ നിൽക്കണോ, നിനക്കെതിരെ വിരോധമായി, നിന്റെ പഠനത്തിന് വിരോധമായി. ഇന്ന് പകൽ നീ ഏതെങ്കിലും രാജ്യത്ത് ചെന്നാ അവിടെ നിർത്താതെ നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷക്കെതിരെ വിരോധമായി ഇന്ന് രാത്രി ആമേൻ പറഞ്ഞോണം കേട്ടോ. നീ പ്രാർത്ഥിച്ചു തുടങ്ങിയ നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി, നിന്നെ അയച്ച ദേശത്ത് നിന്നെ നിർത്താതെ വിരോധമായി, നിന്റെ വീട്ടിൽ കയറി വന്ന നിന്റെ മരുമകളെ നിന്റെ കൂടെ നിർത്താതെ വിരോധമായി, നിന്റെ മകൻ കല്യാണം കഴിച്ച ജീവിതത്തിൽ നന്മ വെളിപ്പെടാതെ വിരോധമായി, എഴുതി വെച്ച ചില രേഖകളെ, കൈയെഴുത്തുകളെ ആമെ കീറിക്കളയേണ്ടതിന് ക്രിസ്തു ക്രൂശിൽ മരിച്ച കഷ്ടത അനുഭവിച്ചെങ്കിൽ ഇന്ന് രാത്രി ജയം പ്രാപിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കുക.
ഇത് ഈസിയാണെന്ന് കാണരുത്. ഇത് ഈസിയല്ല. നീ പാർക്കുന്ന നിന്റെ വീടിന് ചുറ്റും വിരോധമുണ്ട്. പുസ്തകമെടുത്ത് പ്രസംഗിക്കുന്ന അഭിഷിക്തനെ നിന്റെ തലമുറയ്ക്കെതിരെ വിരോധമുണ്ട്. നീ 10 ആത്മാക്കളെ 10 കുടുംബത്തെ കർത്താവിന് വേണ്ടി നേടുമ്പോൾ ആ 10 കുടുംബത്തോട് പോരാടുന്ന ശക്തികൾ മുഴുവനും നിന്നോട് വിരോധമുണ്ടാകും. നെയ്തേലി പട്ടണത്തിൽ, നെയ്തേലി ദേശത്ത് ഈ സഭ ആരംഭിച്ചു. ഇതിനകത്ത് ഇനി ധാരാളം കുടുംബങ്ങൾ വരും. അമേ അമേ. ഞങ്ങൾ വന്നതല്ല, ദൈവം ഞങ്ങളെ കൊണ്ടുവന്നല്ലേ. ജീസസ് കഴിഞ്ഞ 4 വർഷം പലരും എന്നോട് പറഞ്ഞു, പല ഉന്നത ദൈവദാസന്മാർ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ ഒരു സഭ തുടങ്ങ്. എനിക്കൊരു നിയോഗം ഉണ്ടായില്ല അമ്മേ. പക്ഷെ ഇത് നിയോഗം ദൈവത്തിൻ്റെതായത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പക്ഷെ ഞാൻ കാര്യം പറയാം, ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ, ഈ ചർച്ച നടക്കുമ്പോൾ ഈ ദേശത്തൊരു വിരോധമുണ്ട്. അമേ അമേ. ചുമ്മാ അത് കൈ അമ്മേ മുട്ടുകൾക്കിടയിൽ തലയുമിട്ട് 9 മണി വരെ കിടന്നുറങ്ങുന്നതിന് വിരോധം അറിയത്തില്ല. ഒത്തിരുന്ന് കരയണം. അമേ. ഇവിടെ ഒരു കുടുംബം വിടുവിക്കപ്പെട്ടാൽ ആ കുടുംബത്തോട് വർഷങ്ങളായി പോരാടിയ വൈശാചിക ശക്തിയുണ്ട്. അവൻ്റെ നന്മയെ തടഞ്ഞ, അവൻ്റെ കൊച്ചുങ്ങളെ തടഞ്ഞ, അവൻ്റെ ആരോഗ്യത്തെ തടഞ്ഞ, അവൻ്റെ ഉയർച്ചയെ തടഞ്ഞ ശക്തി ഇതിനകത്ത് വന്നു കഴിയുമ്പം വിടുവിക്കപ്പെടുമ്പോൾ ആ ശക്തി അവനെ വിട്ട് മാറിപ്പോകും. പക്ഷേ ആ ശക്തിയുടെ നോട്ടവും വിരോധവും മുഴുവനും എന്നോടായിരിക്കും. അമേ. എന്നാൽ ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി പറയാം. ചില പാസ്റ്റർമാർ, സുവിശേഷ വേല ചെയ്യുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിന്നോട് പറയാം, നിന്നെ ദൈവമാക്കുന്ന സ്ഥലം, പ്രസ്ഥാനമല്ല ആക്കുന്നേ, ദൈവമാക്കുന്ന സ്ഥലം. ചിലപ്പോൾ പ്രസ്ഥാനം ചൂണ്ടിക്കാട്ടിയായിരിക്കും, ഒരു ഓർഡർ തന്നു കാണും, നീ ഇവിടെ പോ, അവിടെ വേല ചെയ്യ. പക്ഷെ ദൈവം നിന്നെ അയക്കുന്നേ, നീ അവിടെ പോയി വേല ചെയ്ത് ആത്മാക്കളെ നേടുമ്പോൾ ആ കുടുംബങ്ങളോടും നാടുകൾ കൊണ്ട് പോരാടിയ ശക്തി നിനക്കെതിരെ വിരോധമായി നിൽക്കും. പക്ഷേ ആ വിരോധത്തിനകത്ത് ഒതുങ്ങാനല്ല ദൈവം നമ്മെ വിളിച്ചത്, കീറിക്കളയാൻ നമുക്ക് മുന്നേ ക്രൂശി കയറി ഒരു കർത്താവുണ്ടെന്ന്. ഓ രാജാ നാ രാജാ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഇവിടെ സഹോദരന്മാർ പാടുന്നു പാട്ട്, ആമേൻ. നന്നാക്കരുന്നു, പിശാചിന് വിരോധമുണ്ട്. ആമേൻ. പക്ഷെ അതിനെ ജയിക്കുന്ന ഒരു വിരോധത്തെ കീറിക്കളയുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ക്രൂശിൽ യേശു കയറി നമുക്ക് സ്ഥാപിതമാക്കി. ആമേൻ. ഒരു 5 മണിക്കൂടെ പ്രസംഗിക്കേണ്ടതാണ്, ഞാൻ 5 മിനിറ്റ് കൊണ്ട് പ്രസംഗം ചേർത്താം. ശ്രദ്ധിച്ച് കേൾക്കണേ. നീ ഒരു സ്ഥാപനം തുടങ്ങി, ഒരു ജോലി തുടങ്ങി, ഒരു പട്ടണത്തിൽ ഒരു കടമുറി എടുത്ത് ഒരു ബിസിനസ് തുടങ്ങി, അന്നു മുതൽ നിനക്കെതിരെ വിരോധമുണ്ട്. പക്ഷെ ആ വിരോധം കണ്ടുകൊണ്ട് പൂട്ടിയിട്ട് പോകാനല്ല ദൈവം വിളിച്ചത്. ഇന്ന് രാത്രി ഈ വചനം വെച്ച് വായിച്ചോണം, നിനക്കെതിരെ ചട്ടങ്ങളും വിരോധമായി പിശാച് എഴുതിയിട്ട ചില രേഖകൾ നിനക്ക് മുമ്പേ കാൽവറി കീറിക്കളഞ്ഞന്ന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിനക്ക് മുമ്പേ കാൽവറിയിൽ എന്തോ ചെയ്തു, പറയണ്ടി, കാൽവറിയിൽ എന്തോ ചെയ്തു, കീറിക്കളഞ്ഞു. ആമേൻ പറയാച്ച. വിരോധം എഴുതി കിട്ടു, ചട്ടപ്രകാരം വിരോധം എഴുതി, കൈയെടുത്ത് എഴുതി കിട്ടു. ആമേൻ. നന്നാകരുത്, കൈയെടുത്ത് എഴുതി. നിന്റെ കൊച്ച IAS ആകരുത്, കൈയെടുത്ത് എഴുതി. നിന്റെ തലമുറ പഠിക്കരുത്, കൈയെടുത്ത് എഴുതി. പട്ടിണി വിട്ടുമാറരുത്, സ്വത്രം പറഞ്ഞേ, കൈയെടുത്ത് എഴുതി. നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകരുത്, കൈയെടുത്തെഴുതി. നീ നിന്റെ ഭാര്യയും ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കഴിയരുത്, കൈയെടുത്തെഴുതി. നിനക്ക് തലമുറ ഉണ്ടാകരുത്, ഗർഭപാത്രത്തെ അടച്ചു കളയോ, കൈയെടുത്തെഴുതി. നിനക്ക് കിട്ടുന്നൊക്കെ